ആ തമ്പനയിൽ കാണുന്ന വീടിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന പഴയ വീടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രസകരമായ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. പഴയ വീടിൻ്റെ എൻട്രൻസ് ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ട് ആ സിറ്റ് ഔട്ട് കൂടെ ആയിരുന്നു, ഇതിലായിരുന്നു എൻട്രൻസ്. അപ്പോൾ ഒരു പ്രൈവസിയുടെ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് പഴയ കാർ പോർച്ചിനെ ഇപ്പം നമ്മൾ സിറ്റ് ഔട്ടായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പ്രൈവസിയുടെ പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നല്ല രസകരമായ വലിയ ഒരു ഡ്രോയിങ് റൂമായിട്ട് മാറ്റുകയാണ്. നേരത്തെ ഇത് ചെറിയൊരു ബെഡ്റൂമും ഇവിടെ ചെറിയൊരു കോമൺ ടോയ്ലറ്റും ഉണ്ടായിരുന്നു. ആ രണ്ട് മുറിയെയും തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ വലിയ ഒരു ഡ്രോയിങ് റൂം നമുക്ക് കിട്ടി. ആ ഡ്രോയിങ് റൂമിൽ നിന്ന് കടന്നിട്ട് നമ്മൾ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്ക് എത്തുകയാണ്. ലിവിങ് ഏരിയ എന്ന് പറയുമ്പം ഓപ്പൺ കിച്ചൺ അതിൻ്റെ ഒരു ഭാഗമാണ്. ടി വി കാണാനും പത്രം വായിക്കാനും ഒക്കെ ഉള്ള സ്പേസസ് എല്ലാം അതിൻ്റെ ഭാഗമാണ്. വുഡൻ പാനൽഡ് ആയിട്ടുള്ള സ്റ്റെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കണ ഓപ്പണിംഗ് ആണിത്. ആ സ്റ്റെയർ മൗണ്ട് ചെയ്യാനുള്ള സ്റ്റീൽ പ്ലേറ്റുകളാണ് ഈ കാണുന്നത്. ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനോട് ഹൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭാവിയിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണിത്. സ്റ്റെയർ റൂം പറഞ്ഞുകൊണ്ട് തന്നെ മുകളിൽ പർഗോളയുണ്ട്. ഇവിടെ ഒരു വലിയ വിൻഡോ ഓപ്പണിംഗ് ഉണ്ട്. ഈ വിൻഡോ ഓപ്പണിംഗ് കൂടെ തന്നെയാണ് പുറയിലേക്കുള്ള സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ ഈ പറഞ്ഞ മുറികളെ തമ്മിൽ ജോയിൻ ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ബോൾ അങ്ങോട്ട് മാറ്റി വെച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ തോന്നണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് വേറെ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ട്രക്ചറിൻ്റെ കേസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു പില്ലർ കൊടുക്കുകയും ഇവിടെ ഒരു പില്ലർ കൊടുക്കുകയും അത് തമ്മിൽ കണക്ട് ചെയ്ത് ബീമും അത് തമ്മിൽ കണക്ട് ചെയ്ത് വീണ്ടും ബീമും ഇവിടെ വേറെ പില്ലറും അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് വേറെ ബീമും അത് അതിനകത്ത് നിന്ന് പുതിയ സ്റ്റെയറും എന്ന രീതിയിലൊക്കെയാണ് സ്ട്രക്ചറൽ ഡിസൈൻ പോയിരിക്കുന്നത്. പഴയ അടുക്കളയുടെ ഷേപ്പ് ഇങ്ങനെ ഒരു ഓട് ഷേപ്പായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് വന്നതാണ് ഈ വിശാലമായ സ്പേസ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഐലൻഡ് കിച്ചൺ ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഐലൻഡ് കിച്ചണും ഓപ്പൺ കിച്ചണും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ലിവിങ് സ്പേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്തേക്കാണ്. ചെറിയ ബെഡ്റൂമിനെ അതിവിശാലമായ ബെഡ്റൂമാക്കി മാറ്റുക, ഇക്കണ്ട സ്പേസ് മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് റൂമോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസോ ഒക്കെ കിട്ടുകയും അതിനകത്തു നിന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും നേരത്തെ കണ്ട ടോയ്ലറ്റിൻ്റെ തൊട്ട് പുറകിൽ തന്നെ അടുത്ത ടോയ്ലറ്റും കൊണ്ടുവന്നു. അങ്ങനെ തന്നെ പുതിയതായിട്ടുള്ള ഒരു ബെഡ്റൂം ബാക്കിലെടുത്ത് ഈ എക്സ്റ്റൻഷനോട് കൂടി ചേർത്തു. കിച്ചണിൽ നിന്ന് കടന്നിട്ട് നല്ലൊരു വർക്ക് ഏരിയ, അത് നല്ല ലൈറ്റൊക്കെ ഉള്ള വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളായിട്ട് പ്ലാൻ ചെയ്ത സ്പേസിലേക്ക് വരാനുള്ള വഴി. സ്വിമ്മിംഗ് പൂള് നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മളിവിടെ ഒരു ബാർബിക്യൂ സ്പേസ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കും. ഫസ്റ്റ് ഫ്ലോറിൽ വീട് നല്ല ഭംഗിയുള്ള വീടാണ്. ആ ഡീറ്റെയിൽസും വീടിൻ്റെ പണി തീർന്ന വിശേഷങ്ങളുമായി വീണ്ടും വരാം. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നന്ദി. പഴയ വീടിന് പുതിയ മുഖം, ആർക്കിടെക്ട് ശ്യാം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്.